ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പൂൺ ആൻഡ് ഫോർക്ക്. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. മുട്ടയും കുറച്ച് പഞ്ചസാരയും മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്വീറ്റാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. കുട്ടികൾ മുട്ട, സാധാരണ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത്രയും മുട്ട എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ മൂന്ന് മുട്ടയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന അളവിലാണ് പഞ്ചസാര ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര അതിലേക്ക് കിടന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ഒഴിക്കുക. എൻ്റെ മോനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ എണ്ണയാണ് ഒഴിക്കുന്നുള്ളത്. ശരിക്കും നെയ്യാണ് ഒഴിക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് കിസ്മിസും കാഷ്യൂനട്ട്സും ഈ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് കിസ്മിസും കാഷ്യൂനട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ആ എഗ് മിക്സ് തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതൊരു 10 സെക്കൻഡ് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഇളക്കാൻ തുടങ്ങാം. ആ ഒരു സമയത്ത് അടിഭാഗം കുറച്ചൊന്ന് പൊരിഞ്ഞു വരും. അതൊരു നല്ല ടേസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 10 സെക്കൻഡ് അതുപോലെ വെക്കുന്നത്. ഈ 10 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കാൻ തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലപോലെ പൊടിഞ്ഞ് വരണം. ആ രീതിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ആ ഒരു വെന്ത് വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ മോന് മുട്ട തീരെ കഴിക്കാത്ത ഒരാളാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ കുട്ടികൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു പണിയുമില്ല. ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം അല്ലേ ഇത്. മുട്ടയും പഞ്ചസാരയും മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ടെക്സ്ചർ വരുമ്പോൾ നമ്മളതിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് വെന്ത് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കാണാനും ഭംഗി. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് വരുന്നവരെ, ആ ഒരു ഫ്രൈ ആയി വരുന്ന സമയത്താണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ കളർ കിട്ടുന്നവരെ നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റെഡിയായി, ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് മുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കുട്ടികൾക്ക്. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടൊക്കെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി ഞാനിത് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും ഇൻഷാ അള്ളാ. സോ അത് കൂടി ചെയ്യാം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.